സൗഹൃദം ഒരിക്കലും വേർതിരിച്ച് പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ഒരു അമൂല്യമായ വികാരം തന്നെയാണ്. സത്യം പറഞ്ഞാൽ സൗഹൃദമൊക്കെ നമ്മൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത്? ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ സുഹൃത്ത്. പലപ്പോഴും സൗഹൃദങ്ങൾക്കിടയിൽ നമുക്ക് ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുമോ ചെയ്യുമോ എന്നൊന്നും അറിയില്ല. പണ്ട് നമ്മൾ കരടിയുടെ കഥ കേട്ടിട്ടില്ലേ? രണ്ടുപേർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ആ സമയത്ത് കരടി പിടിക്കാൻ വരുമ്പോൾ രണ്ടുപേരും മരത്തിൽ, ഒരാൾക്ക് മാത്രമേ മരത്തിൽ കയറാൻ സാധിക്കുന്നുള്ളൂ, മറ്റൊരാൾ അവിടെ ചത്തതുപോലെ അനങ്ങാതെ കിടക്കും. ആ സമയത്താണ് ആ കരടി വന്ന് മണപ്പിച്ച് നോക്കിയതിന് ശേഷം തിരികെ പോകുന്നത്. അവരുടെ സൗഹൃദത്തിൻ്റെ കഥ, അല്ലെങ്കിൽ അവിടെ വെച്ച് അവരുടെ സൗഹൃദം സ്പ്ലിറ്റ് ആവുകയാണ്. ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ, മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെ സ്വാഭാവികമായും നമ്മൾ സൗഹൃദത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല ദൃശ്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് നിറയാറുണ്ട്, കണ്ണ് നിറയാറുണ്ട്. കാരണം സൗഹൃദത്തിന് ഇങ്ങനെയും ചില അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരാൾക്കൊരു സ്വഭാവം, മറ്റൊരാൾക്ക് വേറൊരു സ്വഭാവം. ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള ചില ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അത് ചേർത്ത് വെക്കൽ, അല്ലെങ്കിൽ ചില പങ്കുവെക്കൽ, അതൊക്കെയാണ് യഥാർത്ഥ സൗഹൃദത്തിൻ്റെ അടിത്തറയാകുന്നത്. എത്രയെത്ര നമ്മൾ നിർവചിച്ചാലും ഓരോ അവസരങ്ങളിലും സൗഹൃദത്തിന് വേറിട്ട മുഖങ്ങളാണ്, വേറിട്ട തലങ്ങളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ വീഡിയോ, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് അറിയാതെ നിറഞ്ഞു പോകും അല്ലേ? ഇങ്ങനെയും ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നവരും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നവനും ഈ ഭൂമിയിലുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ്, അവൻ പോകുന്നത് ബൈക്കിലാണ്. ഒരു സൊമാറ്റോ ഡെലിവറി ബോയ് വരുന്നു, അവൻ വരുന്നത് സൈക്കിളിലും. ആ ബൈക്കുകാരന് ആ സൈക്കിളുകാരനെ ഒരു കൈ കൊടുത്ത് സഹായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അവൻ അതാണ് ചെയ്യുന്നത്. എത്രയും വേഗത്തിൽ രണ്ടുപേർക്കും എത്താൻ കഴിയും. ചിലപ്പോൾ ആദ്യത്തവന്, അതായത് സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക്, ചിലപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടി വരുമായിരിക്കും. കാരണം കുറച്ച് എത്താൻ താമസിക്കുമായിരിക്കും. പക്ഷെ അതൊന്നും അവൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. സൈക്കിളിൽ പോകുന്ന വ്യക്തിയെ ഒരു കയ്യിൽ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ വികാരത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ സൗഹൃദം എന്നാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന നിർവചനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ആ കൈപിടിക്കലിൽ മാത്രം ഒരു സൗഹൃദത്തെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതുപോലെ എത്രയെത്ര ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും, അല്ലെങ്കിൽ ഓരോ ദിവസവും മിന്നിമറിഞ്ഞ് ഇങ്ങനെ പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ചിലപ്പോഴൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് തോന്നാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നതോടെ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും ഇതൊക്കെ എത്തുമ്പോൾ അടുത്ത തലമുറയിലേക്കും എന്തെങ്കിലുമൊക്കെ അവർക്കും പകർന്നു നൽകാൻ കഴിഞ്ഞാലോ? അല്ലെങ്കിൽ ഒപ്പമുള്ളവൻ ഒന്ന് വീണു പോകുമ്പോൾ മരത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അവനെയും കൂടി ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു മനസ്സ് നമ്മളിലെ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്നുവെങ്കിൽ അതുപോലെ അനുഗ്രഹമായി പറയാം. പിന്നെ ഒരുപാടൊരുപാട് നെഗറ്റീവ്സ് ഉള്ളപ്പോൾ ചില പോസിറ്റീവുകളും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പോസിറ്റീവിനെ മാത്രം എടുക്കുക, നെഗറ്റീവിനെ കളയുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാൻ പറ്റുന്നത്. നൻപൻ്റെ അതാണ് യഥാർത്ഥ സത്യം.